ഹലോ 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 ഞങ്ങളിന്നേ ദുബായിലെ ഫസ്റ്റ് ഒരു വ്ളോഗ് ആട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളൊരു പാർക്ക് പോകാൻ പോണല്ലേ. അപ്പം പെങ്ങളും നീനും മക്കളും അളിയനും എല്ലാവരും അവിടെ ഉണ്ട്. അപ്പൊ നമ്മളൊരു ഇൻട്രോ ഫസ്റ്റ് ആയിട്ട് എന്താ വ്ളോഗിന്റെ ഇൻട്രോ എടുക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ദുബായ് ഒരു വെറൈറ്റി പാർക്കാണ്, അവിടെ എല്ലാം ഉണ്ട് എന്നാണ് നമുക്ക് കേട്ടത്. നമ്മൾ അവിടെ പോയാലേ അതിന്റെ ബാക്കി വിവരങ്ങളൊക്കെ പറയാൻ പറ്റൂലേ. എന്തൊക്കെ പോയോക്കല്ലേ, ഹാപ്പിയല്ലേ? ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ കയ്യിൽ മൂന്നാല് ടിക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഇത് ചിത്രം കിട്ടുന്ന മനസ്സിലാണ്, ഒരു പുള്ളിപ്പുലി ചീറ്റപ്പുലിന്റെ കുട്ടി പോലെ ഉണ്ട് അല്ലേ. അപ്പം ഒരു പാർക്ക് എന്ന് വെച്ചാൽ എന്ത് പാർക്കാന്ന് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതായത് ഇവിടെ വമ്പൻ ഒരുപാട് മൃഗങ്ങളുള്ള ഒരു വലിയ പാർക്കുണ്ട്. ആ പാർക്കിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. എല്ലാവരും മുന്നേ നടക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോയാലോ. ഇവിടുത്തെ വ്യൂ ഒക്കെ വെച്ച് കാണിച്ചു കേട്ടോ, വമ്പൻ ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളെ ചെറിയൊരു സൂ എത്തിയിട്ടുണ്ട്. കുറേ കിളികളും ചെറിയ വലിയ സൂ ഇനി വരാൻ പോകണേ ഉള്ളൂ കേട്ടോ. വമ്പനൊരു സൂ വേറെ വരാണ്ട് ഇതിൽ തന്നെ അപ്പോൾ ഫസ്റ്റ് ചെറുതൊന്ന് കാണാം. നമ്മുടെ ലവ് ബേർഡ്സ് ഉണ്ടല്ലേ, ഒക്കെ നാട്ടിലെ ലവ് ബേർഡ്സ് അല്ല കേട്ടോ, പക്ഷേ ഇതൊരു വെറൈറ്റി ലവ് ബേർഡ്സ് ആണ്. നമ്മുടെ ഒട്ടകം, ഒരു വമ്പൻ ഒട്ടകം അതാ, ഗൾഫിൻ്റെ അല്ലെങ്കിൽ ഗൾഫിൻ്റെ സ്വന്തം സാധനം ഒട്ടകം, ക്യാമൽ. എന്താ അതിൻ്റെ വലുപ്പല്ലേ, നമ്മളൊരു പോത്തുംകുട്ടിൻ്റെ ഒരു പോത്തിൻ്റെ ഒരു മൂന്ന് ഇരട്ടി ഉണ്ടാവും. കണ്ടോ അടേ, അടേ ഈ നാട്ടിലെ ആടല്ലല്ലോ, വെറൈറ്റി ആടല്ലോ. അവൻ എന്നാൽ പൊളിച്ചില്ലേ, നല്ല വെറൈറ്റി വെറൈറ്റി കുറേ ആടുകൾ കേട്ടോ. എന്തൊരു സൈസ്, എന്തൊരു പേരൊക്കെ ഇതിനുണ്ടാവും. പേരൊന്നും ഇവിടെ എഴുതി വെച്ചതാണ്, അവിടെ പേര് എഴുതി വെച്ചിരുന്നതാ. ഇതിൻ്റെ പേരാണ് എന്താണ് ആ വായിച്ചോളിട്ടോ. നമ്മളെ കോഴിക്കുട്ടൻ ടണ്ടടേ, സംഭവം കോഴിതാ കൂട്ടിൽ മുട്ടക്കെട്ട് വെച്ചു കേട്ടോ. നാട്ടിലെ കോഴിയാണെങ്കിൽ ഇവിടുത്തെ കോഴിയാണെങ്കിൽ കണ്ടിട്ടൊക്കെ ലുക്കൊക്കെ ഒരേപോലെ കേട്ടോ. അപ്പുറത്തെ ഒരു മയിൽക്കുട്ടം ഇങ്ങനെ ഓടി പാഞ്ഞ് നടക്കുന്നുണ്ടല്ലേ. ഓഹോ എന്താ രസമല്ലേ. ഇനി നമുക്ക് വേറൊരു സാധനം കണ്ടാലോ, ഒരു അടിപൊളി പശുവാണോ കാളയാണോ ഒക്കെ ഇവിടുത്തെ ഓരോ ഐറ്റംസ് കേട്ടോ ഞാൻ കാണിച്ചോളാം. ഇത് കാളയാണോ പോത്താണോ കമൻറ്റ് ചെയ്യുക. ഡയപ്രാത്തിത് ഒരു വെറൈറ്റി ഗൾഫ് കാള എന്ന് പറയാം നമുക്ക് ഇതിനല്ലേ. എന്തായാലും ഇനി എൻ്റെ കയ്യിൽ പുല്ലൊക്കെ ആർക്കുള്ളതാ, ചെമ്മരാടിനോ കൊടുക്ക്. അയ്യോ സൂപ്പർ അല്ലേ, ചെമ്മരാട് നല്ല തീറ്റിയാലേ. ചെങ്കട് ബാവേ, ഏതൊക്കെ ടൈപ്പാലേ നോക്കി നോക്കി. ഇതുകൊണ്ട് നമ്മൾ വ്ലോഗ് അല്ലെങ്കിൽ വീഡിയോസ് കാണലുണ്ട് തോന്നാട്. ഇവിടെ കുറേ പേര് അതിനൊരു തീറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ കണ്ടോടേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങോട്ടൊക്കെ ചിരിച്ച ഇഷ്ടപ്പെട്ടോ? ഹാപ്പി നവാ, നമുക്ക് ഇങ്ങനെ പോവാം. തിരുമോളെ ഇതെന്താടാ, കൊമ്പനാടോ? ഓ അതിൻ്റെ കൊമ്പ് പൊളിച്ചില്ലേ, എന്ത് കൊമ്പോ ആടേത്. വാവ് ഓരോന്നിൻ്റെ ലുക്ക് നോക്കിട്ടോ, ഒക്കെ വെറൈറ്റി ഇൻ്റെ അപ്പം അടിച്ചോ. എങ്ങോട്ട് വാടെ, വാവ് നൈസ്, കടിക്കല്ലേ, സൂപ്പർ അല്ലേ. കൊമ്പ് കൊമ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അരിവാളിൻ്റെ ഒരു ചിഹ്നം പോലെ തോന്നില്ലേ. നമുക്കും ആടിന് കുറച്ച് തീറ്റ എടുത്താലോ. കമോൺ, നമ്മുടെ നാട്ടിലെ ആടിനെ പോലെ തന്നെ കേട്ടോ, കൊട്ട വേഗം തിന്നുണ്ട്. വിശപ്പ് എല്ലാവർക്കും ഒരേപോലെ അല്ലേ. എന്നാ കുറച്ച് കഴിച്ചോ. നമ്മളെ പൊതുപ്പൊക്കെ ഉണ്ടാക്കല്ലേ പൊതുപ്പ്, ആ പൊതുപ്പൊക്കെ ഉണ്ടാക്കണ എന്തുകൊണ്ടാ നമുക്ക് അറിയാലോ, ചെമ്മരിയാടിൻ്റെ തോല് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഇതാ ലൈവായിട്ട് ചെമ്മരിയാടിൻ്റെ തോല് സെറ്റല്ലേ. ഇതിനോടാ പൊതുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണത്, എന്താ റിയൽ ആട്ടോ, ഒറിജിനൽ സംഭവം തന്നെയാണ്, ചെമ്മരിയാടിൻ്റെ രോമാണിത്. ഓക്കെ സെറ്റ്. ഇനി നമ്മൾ കാണിക്കാൻ പോണത് വലിയ സൂലേക്കാണ് അല്ലേ, വലിയ ആ പാർക്കിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് വ്യത്യസ്ത തരം വിഷമുള്ള കുറേ പാമ്പുകൾ, ചെറിയ മൃഗങ്ങൾ ഇല്ലേ. ഓക്കെ നമുക്ക് പോയോ. ഫസ്റ്റ് പാമ്പ് കേട്ടോ, ഇതാണ് വൈപ്പർ. ഓ ഏതായാലും അവൻ്റെ തലയിൽ പൊന്നൂടി ഉണ്ടേ, അവൻ്റെ ഭാര്യ വധു കണ്ടിട്ട് അങ്ങനെ തോന്നില്ലേ. ഇത് പെണ്ണ് ഇതാണ്, ഇത് പെണ്ണ് ഇതാണ്, ഇവനാണ് റാറ്റ് സ്നേക്ക്. ആ അവനെ കണ്ടിട്ട് തന്നെ ഒരു ശൗര്യം അല്ലേ. അവനെ കടുത്ത നോക്കി, അറേബ്യൻ വൈപ്പർ. ആ ഇന്റെ മോനെ ഏതാ നോക്ക്, അവന്റെ കളി നോക്ക്, ഒരു കൊത്തിട്ട് അടിയും. ഇവിടെതായി മണല് കണ്ടില്ലേ, ഇവര് കാണൂല കണ്ടോ, ഒളിച്ചു നിൽക്കുകയാണ് ഇവര്. എന്താ രണ്ട് തലണ്ട് ഇവിടെ, ഒന്ന് മണല് പൂത്തിക്ക്. അറേബ്യൻ ഹൗസ് സ്നേക്ക്, അവനെ കാണുന്നില്ലല്ലോ, ഇവിടെ പാമ്പൊന്നില്ലേ. എന്നാ നിങ്ങക്ക് തെറ്റി, ഇതാ ഇതാ ഉള്ളിലിങ്ങനെ നിരഞ്ഞു നിൽക്കുക അവര്. കൊറേ ഉണ്ട് ഇതാ, അവിടെതാ ഇല്ലേ, പറയാ 1000 ഉണ്ട് ഇതാ, അവിടെതാ ഒന്ന് മരത്തിനെ തിന്നതാ. ഓരോ പേരുകളില്ലേ. ഇനി നമുക്കൊരു റൈസർ പാമ്പിനെ കണ്ടല്ലോ, റൈസർ കണ്ടിട്ട് അവനെ ലുക്ക് ഉണ്ട്, ഒരു റൈസർ പാമ്പിനെ മാതിരി തോന്നുന്നുണ്ട് കേട്ടോ. അവനെ കാണിച്ചരാ, കണ്ടില്ലേ റൈസർ അതിരക്കില്ലേ, ഇവന് നല്ല നീളമുണ്ട് കേട്ടോ. അവന്റെ പേരെന്തോ ഒരു വലിയ പേരാണ്, നല്ല വിഷമുള്ള പാമ്പാണ് കേട്ടോ. അവന്റെ കടത്തം കണ്ടാൽ തന്നെ അറിയാം. വേറൊരു വൈപ്പറാട്ടത്, തലമുല കണ്ടില്ലേ, ഒരു മുള്ളൊക്കെ ഉണ്ട്, അവന്റെ ഒരൊറ്റ കൊത്തിട്ടിയാ മതി. അടുത്ത വൈപ്പർ, ഇതൊക്കെ എന്തൊക്കെ തരം വൈപ്പറാ റബ്ബേ. ഇതാണ് നൂൽപാമ്പ്, നൂൽപാമ്പ് ഒന്നും നല്ല ഇതിന്റെ പേര്, പേര് ഞാട്ടത് ചിലപ്പോ ഉത്തര വിഷമുള്ള എന്തോ പാമ്പ് വിളിക്കും. സർപ്പാണോ? അല്ലല്ലോ, ഇത് സർപ്പാണപ്പാ. എന്ത് പാമ്പ്? എന്തൊക്കെ തരം പാമ്പുകളെ കണ്ടു നിങ്ങളിപ്പോ അല്ലേ, എന്തൊക്കെ തരം പാമ്പുകളല്ലേ പഠിച്ചാൽ പഠിച്ചേ ദുനിയാവില്. ഇത് നമ്മള് കണ്ടത്, ഇനി കാണാത്ത എത്ര ഉണ്ടാവും. ചീങ്കണ്ണി, ചീങ്കണ്ണി ആണല്ലോ, എന്തോ ഒരു വെറൈറ്റി ഐറ്റംസ് ആയിരിക്കും. ഇതിലൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഇത് വലിയ കാലിയാക്കിട്ടാലേ. എവിടെ ഒരു ഈ ചിഹ്നം കണ്ടെങ്കിൽ മനസ്സിലായിട്ടോ എന്താണ്? കോബ്ര, അവനാണ് കോബ്ര. അവന്റെ തലയൊക്കെ നിപ്പ്,
എന്താ ഉണങ്ങിയ മരപ്പാമ്പ്, അതിന്റെ പേര് ഞാട്ടതാട്ടോ, ഉണങ്ങിയ മരപ്പാമ്പ്. കേട്ടോ, ഉണങ്ങിയ മരത്തുമല നിക്കണേ. കുഞ്ഞമ്പാമ്പുതാ, കുഞ്ഞമ്പാമ്പ് എന്നല്ല, ഇതൊക്കെ എന്തോ എനായിരിക്കും. ഇതൊക്കെ പല പല പേരുകളുണ്ട്, പേരൊക്കെ വാടാ വായിക്കാൻ ആവേറ്റാട്ടോ. ഇവനാണ് മണൽപാമ്പ് കേട്ടോ, ഇത് വേറൊരു മണൽപാമ്പ്. ഇവിടെ ഒരു ആശാണ്ട് കേട്ടോ, ഒളിച്ചു നിക്കട്ടെ, വിട്ട നോക്കിട്ട് ഞങ്ങൾ കാണില്ല കേട്ടോ. ഞങ്ങൾ കൊറേ നോക്കി, ഓന്താ അങ്ങനെ എന്തോ സംഭവമാണ്. പക്ഷെ അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചത് എങ്ങനെയാ കാണോ, ഓന് ഒളിച്ചിട്ടുണ്ട് ഒരു പുഷ്യം കാണിച്ചു കേട്ടോ, ആൾക്കാർ കാണാക്കാൻ വേണ്ടി. ഇതാ എവിടെ പോയി, ആ കണ്ടോ, നിങ്ങൾക്ക് പോലും ഇനി കാണാൻ പറ്റില്ല. ഇവിടെ ഞാൻ കാണിച്ചതാ കണ്ടോ, ഇവനാണ് അശാനി. അതൊക്കെ നല്ല പച്ച കളറിൽ നല്ല നിറക്ക മാറി. വേറൊരു ഐറ്റം, ഇതിന്റെയൊക്കെ പേരെന്താന്ന് പഠിച്ചോളെ, കണ്ടോളി തൽക്കാലം. ആടൻ അരണ പോലത്തെ ഒരു സാധനം, പക്ഷെ അരണ അല്ലോ, ഇവനൊക്കെ ഡേഞ്ചർ പുള്ളിയാണ്. കണ്ടില്ലേ മണലിൽ പോകുന്ന നമ്മളെ കാണുന്നില്ല. വേറൊരു സാധനം കേട്ടോ, ഏതാ ലുക്ക്, അവന്റെ ഭംഗി എന്താ തന്നെ, എന്താ മുഞ്ചി. നമ്മള് തവളനെ കാണിച്ചില്ല എന്ന് പറയരുത് കേട്ടോ. ഇവിടെ ഇതാ തവള ഉണ്ട്, ഇത് ചിലപ്പോ നല്ല എന്തോ വിഷമുള്ള തവളായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ആമക്കുട്ടൻ, ഇതൊക്കെ വെറൈറ്റി ആമകളാണ് കേട്ടോ, നല്ല വെറൈറ്റി മീനുകൾ. ഹായ് ഹായ്, എന്താ രസം, നിങ്ങൾ എന്താ നോക്കണേ, എന്താ സാധനം. എന്ത് മീനാറബ്ബേ, പൊരിച്ചടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അച്ഛ നമുക്ക് പൊരിച്ചടിച്ചാലോ, ആമേ പൊരിച്ചാ. ഓക്കെ, ആമേ പൊരിച്ചാ. ഓ, അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോണേ. അല്ലെ പേടിപ്പിക്കില്ലോ, ഞാൻ പൊടിച്ചു പൊടിച്ചറബ്ബേ. നടക്ക് നടക്ക്, എന്താ ഉള്ളേ, എന്താ അത് പഠിച്ചോനെ. അല്ലാ, എന്താ പതി ലോകോ, എന്ത് രസാലെ കാണാനെ. വേറൊരു ലോകത്തേക്ക് നമ്മൾ പെട്ടെന്ന് എത്തും. ഇവിടെയാണ് നമ്മളെ എല്ലാ മൃഗങ്ങളും ഒത്തിണങ്ങി നടക്കുന്നത് കേട്ടോ. ഈ കിളിന്റെ പേരെന്താണ് പറയും, ഇങ്ങോട്ട് നോക്കി പറയും. പറഞ്ഞ ഒരു മിഠായി പ്രാവല്ല, ഇതാണ് മരം കൊത്തി. അച്ഛ പറയും പേര്, ആ കുരുവി, കുരുവി നല്ല തൂക്കണം കുരുവിയാണ് കണ്ടിട്ട്. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോണത് ഒരു വെറൈറ്റി കിളി, ഫ്ലെമിംഗോ എന്നാണ് അതിന്റെ പേര്. എന്താ അല്ലെ ഇതിന് കാലി, ഇതിന് പേരെന്താ, ഇനി ഫ്ലെമിംഗോ. ഓക്കെ സെറ്റ്. ഇതിന്റെ ഉള്ളിൽ ഇവല് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവല് ഉണ്ടാക്കിയില്ലല്ലേ, ആ ഒരു വെള്ളച്ചാട്ടം വരെ. അതാ എന്താ, ഇനി അടുത്തതായി നമ്മൾ പോകാൻ പോണത് ഒരു പ്രത്യേക തരത്തിലാണ്. ഉപ്പത ഓടി അവിടെ എത്തിയിട്ടുണ്ട്, ഞാനത് ഓടിക്കൊണ്ടിരിക്കാണ്. ഇരുട്ട് ഇരുട്ടെങ്കിൽ പേടിയാ, ഇരുട്ടത്ത് നിന്ന് പുറത്തെത്തിയല്ലേ. ഓക്കെ, ഞങ്ങൾ പുറത്തെത്തിട്ടാ. വാ, ഇന്റെ മേതല്ല ഒരു രണ്ട് പ്രാവുണ്ട് കേട്ടോ, ഇതൊക്കെ പറക്കുന്നുണ്ടേ. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ, നല്ല തണുപ്പുണ്ട്. ഇത്ര മൃഗങ്ങൾ, ഇത്ര അന്തരീക്ഷം, ഇത്ര ഒരു വൈബും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച്. വേക്കിലൂടെ ക്ലിയർ പറക്കണേ. ആ കാണുന്ന പക്ഷി ഉണ്ടല്ലേ, ആ പക്ഷി എന്താ, അതിന്റെ പേര് കറക്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് 100 rupees, 100 dirham പറഞ്ഞേ. ഒറ്റക്കാലം പശി, പുതിയ പേരാട്ടോ ഒറ്റക്കാലം പശി, അത് കറക്റ്റാ. എന്റെ പേരെന്താ, എന്റെ പേരെന്താ, അങ്ങോട്ടോക്ക് ഇച്ചു പറയും. 100 dirham കറക്റ്റ് ഉത്തരം പറഞ്ഞാലേ, ആ കറക്റ്റ് ഉത്തരം പറഞ്ഞാലേ. അതിന്റെ പേരെന്താ, കിളിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ 100 dirham. പച്ചക്കുരുവി അല്ലേ, കാക്കുരുവിയാണ് അല്ല പിന്നെ. അതിന്റെ പേര് ഇത് അവിടെ തന്നെ കേട്ടോ, അതാ വായിച്ചോ കേട്ടോ. നമുക്കൊരു വെറൈറ്റി സുഹൃത്തിനെ പരിചയപ്പെടാം. അശാനെ, അശാനെ അങ്ങോട്ടോക്ക്, ഒന്നെന്തേലും പറഞ്ഞാ പറയും. ആള് വരുമ്പോ വരുന്നുണ്ട് കേട്ടോ, ഒരാള് വരുമ്പോ ഷോർട്ട് ഉണ്ട്. ഏതാലേ സാധനം. ഇനി നമ്മള് പോകാൻ പോകുന്നത് നൈറ്റ് ആനിമൽസ്, രാത്രി എവിടെ പുതിയ രാത്രി സഞ്ചാരി കേട്ടോ, കണ്ടോ നടക്കണേ, രാത്രി മാത്രം സഞ്ചരിക്കുന്നു. കടാടെ രാത്രി സഞ്ചാരി, നമ്മളെ നാട്ടിലെ കാടമ്പൂച്ചാണല്ലോ കണ്ടിട്ട്. ഇവനാണ് നമ്മളെ കീരി, കീരി കീരിക്കുട്ടൻ. എന്താ നമ്മളെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിന്റെ മോഡല്. നമ്മളൊരു വെറൈറ്റി ഐറ്റം, നാട്ടിൽ നമ്മള് മരഡോഗ് എന്ന് പറയും. ഓക്കെ, അതാണ് ഈ സാധനം കണ്ടോ, വെള്ളക്കുറുക്കൻ. നല്ല രസല്ലേ, വെള്ള കളർ അത്രേ വലുപ്പുള്ളൂ കേട്ടോ. കുഞ്ഞമ്മാരാ, എന്തായാലും അവന്റെ മുള്ള്, ആ മുള്ളിങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കയറാണ്. സിംഹത്തിനെ പുലിനെ വരെ തള്ളിയിടുവന്. എന്താ പറയാ, ഒരു സ്ഥലം വരെ അങ്ങ് കാടാക്കി മാറ്റി, മാനുകൾ കൊണ്ടും കിളികൾ കൊണ്ടും. എന്താണ് അഭിപ്രായം, അടിപൊളി തന്നെ. അവിടെ ഉണ്ടല്ലേ കൊറേ പലതരം മാനുകളുണ്ട്, എന്തൊക്കെ എന്തായാലും പേര് കറക്റ്റ് അറിയില്ല. ഏതായാലും ഏക്കറ കണക്കിന് സ്ഥലത്ത് കുറെ കിളികളാലും നമ്മളെ കഥയിലൊക്കെ വായിക്കുന്ന ഗുഹയൊക്കെ എന്താ, അവിടെയൊക്കെ മാനകളുണ്ടല്ലേ. എന്താ വൈബിലെ, അടിപൊളി സൂപ്പർ. മൃഗങ്ങളെ കാണാൻ വന്ന അച്ചു ജ്യൂസ് മൈലച്ചു. അച്ഛൻ്റെ ഫേവറേറ്റ് ജ്യൂസ് അത് ഫ്രൂട്ടി. അലിനുവിന്റെ ഫേവറേറ്റ് ജ്യൂസ് ആണത് ചോക്ലേറ്റ്. ഉപ്പന്റെ ഫേവറേറ്റ് ഇതാ, എടാ പോയി ഉപ്പതാ, അടിപൊളി ചായ ആയിട്ട് എത്തിയിട്ടോ. ഓക്കെ ഓക്കെ, ഫേവറേറ്റ് ഫേവറേറ്റ് എന്ന് ഞാൻ ചായ എടുക്കട്ടെ. കടുവുണ്ട്, കടുവുണ്ട്, നമ്മളടുത്ത് കടുവിനെ കാണാൻ പോകണം. ലിന്നോ കടുവ എടെ അവിടെ, ആ അവിടെ കടുക്കുണ്ട്, അവിടെ പോയോ. ഇവനാണ് ചെന്നായ കുട്ടൻ, എന്തോ വർത്താൻ പറയണല്ലോ. ഹൈ ഹൈ, എന്താ പറഞ്ഞു കൊടുക്കണേ, അന്നെ പറ്റി എന്തോ പറഞ്ഞു കൊടുക്കണല്ലോ. നോക്ക്, ഈ ഫ്രൂട്ടി കൊടുക്കില്ല എന്നാ പറയുന്നത് കേട്ടോ. അടുത്തതേ കൈതപ്പുലില്ലേ, ഞങ്ങൾ അത്ര അടുത്ത് നടത്തുന്ന ഈ കയ്യത്താ ദൂത്തേ കാണിച്ചു തരാതാ. മോനെ കുട്ടാ, എടാ പോണാ പോണാ പോണാ. ആ ഒരുതാ നല്ല ഫൈറ്റിങ്ങിലാട്ടോ. എന്താലേ എടാ, ഫൈറ്റിങ് വേണ്ട, ഷോപ്പ് വേണ്ട. ഡേഞ്ചർ പേഴ്സണെ നമ്മൾ ഇനി കാണാൻ പോണേ. എന്താന്ന് കാണിച്ചു തരാതാ. ഇവനാണ് നമ്മൾ ആശാൻ. ആശാനെ
എന്താലേ പുള്ളിപ്പുലി രണ്ട് പേരുണ്ട് കേട്ടോ, ഒരാളതവിടെ ഒരാളതവിടെ. നിങ്ങൾ ചീറ്റപ്പുലിയും സത്യമാണ് ഫസ്റ്റ് ടൈമാണ് കാണണേ? ഫസ്റ്റ് ടൈമിലാണ് കാണണേ അല്ലേ. ഇപ്പൊ ഇന്ത്യയിൽ ഒക്കെ ഇല്ലാതായി, പിന്നെ ഇപ്പൊ പുറത്തുനിന്നവരെ കൊണ്ടുവന്ന് ഇപ്പൊ അതിനെ പ്രസവിച്ച ന്യൂസ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ ഇവിടെ ഇവിടെ സാധനം ഉണ്ട് ദുബായിലല്ലേ. ഇതൊക്കെ ശരിക്കത്തെ മൃഗങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലത്തെ കുടലും മാംസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിനെ സ്റ്റഫ് ചെയ്ത് അങ്ങനെ എന്തോ ആക്കി വെച്ചതാണ് കേട്ടോ. ഇതിന്റെ കൊമ്പൊക്കെ നോക്കി, എന്റെ പഠിച്ചോനെ, ഒറിജിനൽ സാധനമാണ്. ഇതിന്റെ ഉള്ളിലത്തൊക്കെ ഒഴിവാക്കിയിട്ട് അവരിവിടെ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ വലുപ്പവും അതിന്റെ കൊമ്പും അതിന്റെ ഈ പുള്ളിപ്പുലിന്റെ ആയാലും എല്ലാത്തിന്റെ ഇതിനും കാണാൻ വേണ്ടി നമുക്ക് റെഡി ആക്കി വെച്ചാട്ടോ. എന്താണെന്ന് മനസ്സിലായി ഞങ്ങൾക്ക്? ഇതെന്താ സാധനം? ഡിംപ്ലിങ്സ്. അതായത് ഇവിടെ മാത്രം വെറൈറ്റി എടുക്കേണ്ട സാധനം കേട്ടോ. നല്ല ടേസ്റ്റി സാധനം. അയച്ചു പോയി. ഓ എങ്ങനുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഏകദേശം നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. കാണലുണ്ടോ? നമുക്ക് ഇവിടുന്ന് കുറച്ച് മൂന്ന് പേരെ കിട്ടണം. വരി വരി. അങ്ങനെ ഞങ്ങൾ ആനിമൽ പാർക്കൊക്കെ കണ്ടില്ലേ, അടിപൊളിയായില്ലേ. സ്നേക്ക്, പിന്നെ ചീറ്റപ്പുലി, കൈതപ്പുലി, എല്ലാ സംഭവം എല്ലാം നമ്മൾ ഉച്ചറാക്കില്ലേ, എൻജോയ് ചെയ്തില്ലേ, എൻജോയ് ചെയ്തില്ലേ. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ ഫസ്റ്റ് ടൈം ആട്ടോ ചീറ്റപ്പുലിനെ കാണാൻ. എല്ലാം ഇഷ്ടപ്പെട്ട് അടിച്ചു പൊളിച്ചില്ലേ. ഇനി ഒരു പുതിയ അടുത്ത വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും പാർക്കൊക്കെ ഉണ്ട്. ഇനി അടുത്ത വ്ലോഗായിട്ട് നമ്മൾ വീണ്ടും അതെ വലിയ സ്ലൈഡുള്ള പാർക്ക് നമ്മൾ പോകും. അപ്പം ഓക്കെ, ബൈ ബൈ, ടാറ്റ.